ലിബ്രെ ഓഫീസ് റൈറ്ററിന്റെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് റൈറ്ററിന്റെ ആമുഖം. റൈറ്ററിലുള്ള വിവിധ ടൂൾ ബാർസ്, ഒരു പുതിയ ഡോക്യുമെന്റും നിലവിലുള്ള ഡോക്യുമെന്റും തുറക്കുന്നത് എങ്ങനെ, ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നത് എങ്ങനെ, കൂടാതെ റൈറ്ററിൽ ഒരു ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെ. ലിബ്രെ ഓഫീസ് സ്യൂട്ടിന്റെ വേർഡ് പ്രോസസർ കോമ്പണന്റ് ആണ് ലിബ്രെ റൈറ്റർ. ഇത് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിലുള്ള മൈക്രോസോഫ്റ്റ് വേർഡിന് സമാനമാണ്. ഇത് സൌജന്യമായ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതിനാൽ ഇത് നിബന്ധനകളൊന്നുമില്ലാതെ ഷെയർ ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യാം. ഇത് സൌജന്യമായി ഷെയർ ചെയ്യാവുന്നതാണെന്നതിനാൽ ഇത് ഷെയർ ചെയ്യുവാൻ ലൈസൻസ് ഫീസ് കൊടുക്കേണ്ടതില്ല. ലിബ്രെ ഓഫീസ് സ്യൂട്ട് തുടങ്ങുവാൻ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി മൈക്രോസോഫ്റ്റ് വിൻഡോസ് 2000ഓ MS വിൻഡോസ് XP അല്ലെങ്കിൽ MS വിൻഡോസ് 7 പോലുള്ള അതിന്റെ ഉയർന്ന വേർഷൻസോ അല്ലെങ്കിൽ GNU ലിനക്സോ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി GNU ലിനക്സ് ലിബ്രെ ഓഫീസ് സ്യൂട്ട് വേർഷൻ 3.3.4 ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ലിബ്രെ ഓഫീസ് സ്യൂട്ട് ഇൻസ്റ്റാൾഡ് ആയിട്ടില്ലെങ്കിൽ സൈനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് റൈറ്റർ ഇൻസ്റ്റാൾ ചെയ്യുവാനാകും. സൈനാപ്റ്റിക് പാക്കേജ് മാനേജറെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ലിനക്സ് ട്യൂട്ടോറിയൽസ് റെഫർ ചെയ്യുക. ഈ വെബ്സൈറ്റിലുള്ള നിർദ്ദേശങ്ങൾ പിന്തുടർന്ന് ലിബ്രെ ഓഫീസ് സ്യൂട്ട് ഡൌൺലോഡ് ചെയ്യുക. ലിബ്രെ ഓഫീസ് സ്യൂട്ടിന്റെ ആദ്യ ട്യൂട്ടോറിയലിൽ വിശദമായ നിർദ്ദേശങ്ങൾ ലഭ്യമാണ്. ഇൻസ്റ്റാളിംഗ് സമയത്ത് റൈറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി കംപ്ലീറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുൻപ് തന്നെ ലിബ്രെ ഓഫീസ് സ്യൂട്ട് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്തെ മൂലയിലെ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലിബ്രെ ഓഫീസ് റൈറ്റർ കണ്ടെത്താം. പിന്നീട് ഓഫീസിലും അതിനുശേഷം ലിബ്രെ ഓഫീസ് ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. വിവിധ ലിബ്രെ ഓഫീസ് കോമ്പോണൻസ് ഉള്ള ഒരു പുതിയ ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ലിബ്രെ ഓഫീസ് റൈറ്റർ ആക്സസ് ചെയ്യുന്നതിനായി ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് സ്യൂട്ടിന്റെ വേർഡ് പ്രോസസർ കോമ്പോണന്റ് ആണ്. ഇത് മെയിൻ റൈറ്റർ വിൻഡോയിൽ ഒരു ശൂന്യമായ ഡോക്യുമെന്റ് തുറക്കും. ടൈറ്റിൽ ബാർ പോലെ റൈറ്റർ വിൻഡോയിൽ വിവിധ ടൂൾ ബാറുകളുണ്ട്. മെനു ബാർ പ്ലസ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓപ്ഷനുകൾ ഫോർമാറ്റിംഗ് ബാറും സ്റ്റാറ്റസ് ബാറുമാണ്. ട്യൂട്ടോറിയൽസ് പുരോഗമിക്കുന്നതനുസരിച്ച് അവയെക്കുറിച്ച് നമ്മൾ പഠിക്കും. റൈറ്ററിൽ എങ്ങനെയാണ് ഒരു പുതിയ ഡോക്യുമെന്റ് തുറക്കുക എന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് ട്യൂട്ടോറിയൽ ആരംഭിക്കാം. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലുള്ള ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു പുതിയ ഡോക്യുമെന്റ് തുറക്കാം. അല്ലെങ്കിൽ മെനു ബാറിലെ ഫയൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ ഓപ്ഷനിലും അവസാനം ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. രണ്ട് സാഹചര്യത്തിലും ഒരു പുതിയ റൈറ്റർ വിൻഡോ തുറക്കുന്നതായി കാണാം. ഇപ്പോൾ എഴുതാനുള്ള സ്ഥലത്ത് എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ റെസ്യൂം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ് എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ഭാവിയിലെ ഉപയോഗത്തിനായി സേവ് ചെയ്യണം. ഈ ഫയൽ സേവ് ചെയ്യുന്നതിനായി മെനു ബാറിലെ ഫയൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് സേവ് ആസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു. അതിൽ നിങ്ങൾ നെയിം ഫീൽഡിന് കീഴെ നിങ്ങളുടെ ഫയലിന്റെ പേര് എന്റർ ചെയ്യണം. അപ്പോൾ ഫയലിന്റെ പേരായി റെസ്യൂം എന്ന് എന്റർ ചെയ്യുക. നെയിം ഫീൽഡിന് താഴെ സേവ് ഇൻ ഫോൾഡർ ഉണ്ട്. ഈ ഫീൽഡിലാണ് നിങ്ങൾ സേവ് ചെയ്ത ഫയൽ ഉൾപ്പെടുന്ന ഫോൾഡറിന്റെ പേര് എന്റർ ചെയ്യേണ്ടത്. അതിനാൽ സേവ് ഇൻ ഫോൾഡർ ഫീൽഡിലെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫയൽ സേവ് ചെയ്യുവാൻ കഴിയുന്ന ഫോൾഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് മെനുവിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് ബ്രൌസ് ഫോർ അതർ ഫോൾഡേഴ്സും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് നിങ്ങൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫോൾഡർ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഡയലോഗ് ബോക്സിലെ ഫയൽ ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ഫയൽ സേവ് ചെയ്യുവാൻ സാധ്യമായ ഒരു കൂട്ടം ഫയൽ ടൈപ്പ് ഓപ്ഷനുകളോ അല്ലെങ്കിൽ എക്സ്റ്റൻഷനുകളോ ആണ്. ലിബ്രെ ഓഫീസ് റൈറ്ററിലെ ഡീഫോൾട്ട് ഫയൽ ടൈപ്പ് ODF ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ്. അത് നൽകുന്ന എക്സ്റ്റൻഷൻ .odt ആയിരിക്കും. ODT ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റിൽ പെടുന്നു. അതുകൂടാതെ ഈ ODF ഫോർമാറ്റ് ലോകവ്യാപകമായി വേർഡ് ഡോക്യുമെന്റ്സിന്റെ ഓപ്പൺ സ്റ്റാൻഡേർഡ് ആയി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്.
ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോളിസി ഓൺ ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇ ഗവേൺസ് കൂടി അംഗീകരിച്ചതാണ്. ലിബ്ര ഓഫീസ് റൈറ്റർ കൊണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോട്ട് ഒ ഡി ടി ടെക്സ്റ്റ് ഡോക്യുമെന്റ്സായി സേവ് ചെയ്യുന്നതിന് പുറമെ MS ഓഫീസ് വേർഡ് പ്രോഗ്രാം ഉപയോഗിച്ച് തുറക്കാവുന്ന ഡോട്ട് ഡി ഒ സി ആയും ഡോട്ട് ഡി ഒ സി എക്സ് ആയും നിങ്ങളുടെ ഫയൽ സേവ് ചെയ്യാവുന്നതാണ്. കൂടുതൽ പ്രോഗ്രാംസും തുറക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രശസ്ത ഫയൽ എക്സ്റ്റൻഷൻ ആണ് ഡോട്ട് ആർ ടി എഫ്. ഇത് റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ്. ഇപ്പോൾ ഒ ഡി എഫ് ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫയൽ ടൈപ്പ് ഒ ഡി എഫ് ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണെന്ന് കാണാം. കൂടാതെ ഫയൽ ടൈപ്പ് ഓപ്ഷന് തൊട്ടടുത്ത് ബ്രാക്കറ്റിൽ ഡോട്ട് ഒ ഡി ടി എന്നും കാണാം. ഇപ്പോൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ടൈറ്റിൽ ബാറിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ നെയിമോടും എക്സ്റ്റൻഷനോടും കൂടി നിങ്ങളെ റൈറ്റർ വിൻഡോയിലേക്ക് തിരികെ എത്തിക്കും. ഇപ്പോൾ നിങ്ങൾ റൈറ്റർ വിൻഡോയിൽ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എഴുതുവാൻ തയ്യാറായി കഴിഞ്ഞു. മുകളിൽ ചർച്ച ചെയ്ത ഫോർമാറ്റുകൾക്ക് പുറമെ ഒരു വെബ് പേജ് ഫോർമാറ്റായ ഡോട്ട് എച്ച് ടി എം എൽ ഫോർമാറ്റിലും റൈറ്റർ ഡോക്യുമെന്റ് സേവ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നത് മുകളിൽ വിശദമാക്കിയ അതേ രീതിയിൽ തന്നെയാണ്. അതിനാൽ മെനു ബാറിലെ ഫയൽ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് സേവ് ആസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫയൽ ടൈപ്പ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. പിന്നീട് എച്ച് ടി എം എൽ ഡോക്യുമെന്റിലും ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി റൈറ്റർ ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ഡോക്യുമെന്റിന് ഡോട്ട് എച്ച് ടി എം എൽ എക്സ്റ്റൻഷൻ നൽകുന്നു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡയലോഗ് ബോക്സിലെ ആസ്ക് വെൻ നോട്ട് സേവിംഗ് ഇൻ ഒ ഡി എഫ് ഫോർമാറ്റ് ഓപ്ഷനിൽ ചെക്ക് ചെയ്യുക. അവസാനമായി കീപ് കറന്റ് ഫോർമാറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെന്റ് ഡോട്ട് എച്ച് ടി എം എൽ എക്സ്റ്റൻഷനോടുകൂടി സേവ് ചെയ്തതായി നിങ്ങൾക്ക് കാണാം. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ എക്സ്പോർട്ട് ഡയറക്ട്ലി ആസ് പി ഡി എഫ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തും ഡോക്യുമെന്റ് പി ഡി എഫ് ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. മുൻപ് ചെയ്ത പോലെ സേവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. മെനു ബാറിലെ ഫയൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം എക്സ്പോർട്ട് ആസ് പി ഡി എഫ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. പ്രത്യക്ഷമാകുന്ന ഡയലോഗ് ബോക്സിൽ ആദ്യം എക്സ്പോർട്ടിലും പിന്നീട് സേവ് ബട്ടണിലും ക്ലിക്ക് ചെയ്യുക. ഒരു പി ഡി എഫ് ഫയൽ നിർമ്മിക്കപ്പെടുന്നു. ആദ്യം ഫയലിലും പിന്നീട് ക്ലോസിലും ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ എങ്ങനെയാണ് ലിബ്ര ഓഫീസ് റൈറ്ററിൽ നിലവിലുള്ള ഒരു ഡോക്യുമെന്റ് തുറക്കുക എന്ന് പഠിക്കും. നമുക്ക് റെസ്യൂം ഡോട്ട് ഒ ഡി ടി എന്ന ഡോക്യുമെന്റ് തുറക്കാം. നിലവിലുള്ള ഒരു ഡോക്യുമെന്റ് തുറക്കുവാൻ മെനു ബാറിലെ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെട്ടതായി നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ് സേവ് ചെയ്ത ഫോൾഡർ കണ്ടെത്തുക. ഡയലോഗ് ബോക്സിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലെ ചെറിയ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ടൈപ്പ് എ ഫയൽ നെയിം എന്നുണ്ടാകും. ഇതൊരു ലൊക്കേഷൻ ബാർ ഫീൽഡ് തുറക്കുന്നു. ഇവിടെ നിങ്ങൾ തിരയുന്ന ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്യുക. അതിനായി നമ്മൾ ഫയലിന്റെ പേര് റെസ്യൂം എന്ന് എഴുതുന്നു. ഇപ്പോൾ ഫയലിന്റെ പേരായി റെസ്യൂം ഉള്ളവയുടെ ഒരു ലിസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു. റെസ്യൂം ഡോട്ട് ഒ ഡി ടി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫയൽ റെസ്യൂം ഡോട്ട് ഒ ഡി ടി തുറന്നതായി നിങ്ങൾക്ക് കാണാം. ഇതുകൂടാതെ ടൂൾ ബാറിൽ മുകളിലുള്ള ഓപ്പൺ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിലവിലുള്ള ഒരു ഫയൽ തുറക്കുവാനും മറ്റ് പ്രവർത്തനങ്ങളെ അതേ രീതിയിൽ ചെയ്യുവാനും സാധിക്കും. സാധാരണയായി മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്ന ഡോട്ട് ഡി ഒ സി ആൻഡ് ഡോട്ട് ഡി ഒ സി എക്സ് എക്സ്റ്റൻഷൻ ഫയലുകളും റൈറ്ററിൽ നിങ്ങൾക്ക് തുറക്കുവാനാകും. ഇനി എങ്ങനെയാണ് ഒരു ഫയൽ മോഡിഫൈ ചെയ്ത് അതേ പേരിൽ സേവ് ചെയ്യുക എന്ന് നിങ്ങൾ കാണും. ആദ്യം ഇടത് മൌസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് റെസ്യൂം സെലക്ട് ചെയ്യുക. പിന്നീട് അത് ടെക്സ്റ്റോടുകൂടി ഡ്രാഗ് ചെയ്യുക. ഇത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുകയും അത് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഇടത് മൌസ് ബട്ടൺ റിലീസ് ചെയ്യുക. ടെക്സ്റ്റ് ഇപ്പോഴും ഹൈലൈറ്റഡ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലെ ബോൾഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് അപ്പോൾ ബോൾഡ് ആകുന്നു. ടെക്സ്റ്റ് പേജിന്റെ സെന്ററിലേക്ക് അലൈൻ ചെയ്യുന്നതിനായി ടൂൾ ബാറിലെ സെന്റേർഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് പേജിൽ സെൻട്രലി അലൈൻഡ് ആയതായി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് കൂട്ടാം. അതിന് ടൂൾ ബാറിലെ ഫോണ്ട് സൈസ് ഫീൽഡിലെ ഡൌൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക.
ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമുക്ക് 14 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് 14 വർദ്ധിച്ചു. ഇപ്പോൾ ഫോണ്ട് നെയിം ഫീൽഡിലെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഫോണ്ട് നെയിമായി അൺഡോട്ടം തിരഞ്ഞെടുക്കുക. ടൂൾ ബാറിലെ സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മോഡിഫിക്കേഷൻസിനു ശേഷവും ഫയൽ അതേ പേരിൽ തന്നെ സേവ് ചെയ്യപ്പെട്ടതായി നിങ്ങൾക്ക് കാണാം. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ് സേവ് ചെയ്ത ശേഷം നിങ്ങളത് ക്ലോസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. മെനു ബാറിലെ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, പിന്നീട് ക്ലോസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫയൽ ക്ലോസ് ചെയ്യും. ഇത് നമ്മെ ലിബ്ര ഓഫീസ് റൈറ്ററിനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ അന്ത്യത്തിലെത്തിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് ഇവയാണ്: ഇൻട്രൊഡക്ഷൻ ടു റൈറ്റർ, റൈറ്ററിലെ വിവിധ ടൂൾ ബാർസ്, റൈറ്ററിൽ എങ്ങനെയാണ് ഒരു പുതിയ ഡോക്യുമെന്റും നിലവിലുള്ള ഒരു ഡോക്യുമെന്റും തുറക്കുന്നത്, റൈറ്ററിൽ എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നത്, റൈറ്ററിൽ ഒരു ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെ, കോംപ്രിഹെൻസീവ് അസൈൻമെന്റ്, റൈറ്ററിൽ ഒരു പുതിയ ഡോക്യുമെന്റ് തുറക്കുക, അത് practice.odt എന്ന പേരിൽ സേവ് ചെയ്യുക, ദിസ് ഈസ് മൈ ഫസ്റ്റ് അസൈൻമെന്റ് എന്ന ടെസ്റ്റ് എഴുതുക, ഫയൽ സേവ് ചെയ്യുക, ടെസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക, ഫോണ്ട് സൈസ് 14 ആക്കി വർദ്ധിപ്പിക്കുക, ഫയൽ ക്ലോസ് ചെയ്യുക. താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. അത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്ട് സമ്മറൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ് വിഡ്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കാണാം. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വർക്ക്ഷോപ്സ് നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spoken-tutorial.org. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്ടിന്റെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ spoken-tutorial.org/NMEICT-introയിൽ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് രവീന്ദ്രൻ മൂവാറ്റുപുഴ. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.